നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസിപൂരിലുള്ള സമരക്കാരുടെ കേന്ദ്രം ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി ജില്ലാ ഭരണകൂടവും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വൈദ്യുതിയും ജലവിതരണവും നിർത്തിവെച്ചതിന് പിന്നാലെ പോലീസ് എത്തി സമരപ്പന്തലിൽ തമ്പടിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. 26-ാം തീയതി നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക സംഘടനയുടെ നേതാവായ രാകേഷ് ടിക്കായത്തിനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഗാസിപൂരിലെ സമരകേന്ദ്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ കർഷകർക്ക് നോട്ടീസ് നൽകിയിരുന്നു. രാകേഷ് ടിക്കായത്ത് കീഴടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം സർക്കാർ നടപടികൾ കടുപ്പിച്ചതോടുകൂടി സമരക്കാർ പലരും സമരപ്പന്തലിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. 100-ൽ താഴെ ആൾക്കാരെ മാത്രമേ ഇപ്പോൾ സമരപ്പന്തലിൽ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമരപ്പന്തലിലെത്തിയ പോലീസ് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ടോടുകൂടി ദേശീയപാത കയ്യേറിയ സമരക്കാരെ ഒഴിവാക്കുകയും റോഡുകൾ തുറക്കുകയും ചെയ്തിരുന്നു. ഡൽഹി UP അതിർത്തിയായ ഗാസിപൂരിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകരോട് എത്രയും വേഗം സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ട്രാക്ടർ പരേഡിൽ ഒരു വിഭാഗം സംഘർഷമുണ്ടാക്കി എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളുമായി ഭരണകൂടം രംഗത്ത് വരുന്നത്. അതേസമയം സംഘർഷത്തിൽ കർഷക നേതാക്കൾക്കെതിരെ ഡൽഹി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കുകയുണ്ടായി. 20 കർഷക നേതാക്കൾക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇവരുടെ പാസ്പോർട്ടുകൾ വരെ പിടിച്ചെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന് ശേഷമാണ് കർഷക സംഘടനാ നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നത്. മേധാ പട്കർ, യോഗേന്ദ്ര യാദവ് അടക്കം 37 നേതാക്കൾക്കെതിരെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചെങ്കോട്ടയിൽ ഉൾപ്പെടെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഈ നേതാക്കൾ നടത്തിയ ആഹ്വാനമാണ് എന്നാണ് പോലീസിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും കർഷക സമരം ഒരു പരാജയമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അക്രമ സംഭവങ്ങൾ തന്നെയാണ് ഈ സമരത്തിൻ്റെ മോടി കുറച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറസ്റ്റ് ഭയന്ന് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പലരും ഇപ്പോൾ സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞു. യഥാർത്ഥ കർഷകർ ഇപ്പോൾ സമരഭൂമിയിൽ നിൽക്കുകയാണ്. അവർക്ക് നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമരം പൂർണ്ണമായും പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.